വലിയ സഹായി ബഹുമാനപ്പെട്ട പാങ്ങുകാരൻ പാങ്ങില അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. 56-ാമത്തെ വയസ്സിൽ രോഗിയായി, 60-ാമത്തെ വയസ്സിൽ മരിച്ചു. 56 വയസ്സായപ്പോഴത്തിന് എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടിയത് എന്നതിന് കയ്യും കണക്കുമില്ല. ഞാൻ എപ്പോഴും അത് ആലോചിക്കുമ്പോഴച്ചോനെ, എന്താണ്, എങ്ങനെയാണ് അതൊക്കെ ആ മനുഷ്യന് കഴിഞ്ഞത്? നമ്മളിൽ പലർക്കും 56 കഴിഞ്ഞു, ചിലർക്ക് 56 ആവാനായി, ചിലർക്ക് 56 കഴിഞ്ഞു. എന്ത് നടന്നു എന്ന് ഇപ്പോഴും ഓർമ്മയില്ല, ഒന്നും നടന്നില്ല. 56-ാമത്തെ വയസ്സ് മുതൽ പിന്നെ രോഗിയാണ്. തമാടികൾ സിഹർ ചെയ്തു അദ്ദേഹത്തെ മൂലയിലാക്കി. അതും അല്ലാന്റെ ഒരു തോഫീക്കും ഖദറുമാണ്. ചില മുഅ്മിനീങ്ങൾ ഷഹീദായി മരിക്കേണ്ടി വരും. അവർ ഷഹാദത്തിനെ കൊതിച്ചു. സിഹറേറ്റ മുഅ്മിനായ മനുഷ്യൻ ഷഹാദ ഷഹീദിന്റെ പദവി ഉണ്ടാകുന്ന ഷഹാദത്താണ്. ഏതായാലും 56-ാമത്തെ വയസ്സ് മുതൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലാണ്. പിന്നെ 60-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയി പാങ്ങില അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹം ചെയ്തു കൂട്ടിയ നന്മക്ക് കയ്യും കണക്കുമില്ല. അദ്ദേഹത്തെ പോലെ ഊർജസ്വലനായ ഒരാൾ ആ സമാനില്ല. മലപ്പുറത്തു നിന്ന് ഏകദേശം 16-17 മീറ്ററോളം ഉണ്ട് പാങ്ങിലേക്ക്. പാങ്ങിൽ നിന്ന് രാവിലെ നടക്കും, സുബഹിസ്കരിച്ചിട്ട് കോഴിക്കോട്ടേക്ക് സമസ്ത മുഷാവറയിൽ പങ്കെടുക്കാൻ നടക്കുക. മലപ്പുറത്തു നിന്നൊരു 16-17 കിലോമീറ്റർ ഉണ്ട് പാങ്ങിലേക്ക്. സ്വന്തം പള്ളിയിൽ നിന്ന് സുബഹിസ്കരിച്ചിട്ട് നടക്കും. എങ്ങോട്ടാ നടക്കുക? കോഴിക്കോട്ട്. അന്ന് മുദാക്കര പള്ളിയിൽ സമസ്ത മുഷാവറ യോഗം ഉണ്ടാവും, അതിൽ പങ്കെടുക്കാൻ വേണ്ടി നടക്കും. അങ്ങനെയൊക്കെ നടന്ന് തിരിച്ച് പിന്നെ ഏകദേശം 3 മണിയോടുകൂടെ അസറോടുകൂടി അത് പിരിയും. മുഷാവറ പിരിഞ്ഞാൽ അസർ നിസ്കരിച്ച് തിരിച്ച് നടക്കും. രാത്രി പാതിരാത്രി ഉറങ്ങണേന് മുമ്പ് തിരിച്ചും മലപ്പുറത്തെത്തും, പാങ്ങിലെത്തും. ഇങ്ങനെയാണ് പാങ്ങക്കാരന്റെ ജീവിതം. വരുമ്പോൾ ഇടക്ക് പഠിക്കൽ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരു പാങ് ചേളായിക്കടുത്ത് പഠിക്കൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ പീടികയുണ്ടായിരുന്നു. അടുത്ത കാലം വരെ ആ പീടിക സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. പാങ്ങക്കാരൻ ആ പീടിക കയറി എല്ലാ ദിവസവും മുഷാവറക്ക് പോകുമ്പോൾ ഒരു ചായ കുടിച്ചിരുന്നു എന്നതാണ് കാരണം. പിന്നെ 10 ആണ്ടുകൾ ആ ചായ പൊടി സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് പൊളിച്ചു. പാങ്ങക്കാരൻ അവിടെ നിന്നൊരു ചായ കുടിച്ചിരുന്നു, അതാണ് കാരണം. അന്നടത്തത്തിൽ ഒരു ചായ കുടിക്കും. എന്നാലോ നിറഞ്ഞ മുതലാളി ദരിദ്രനല്ല. അള്ളാഹു ഞാമത്ത് ചെയ്ത മുസ്ലിയാരായിരുന്നു പാങ്ങക്കാരൻ. അനവധി ഭൂസ്വത്ത്, അനവധി കാളയും കൃഷിയും കന്നും കാലിയും. സ്വന്തം വീട്ടിലാണ് ദിർസ് നടത്തിയത്. ഒരുപാട് ഒരുപാട് ദിർസ് വീട്ടിൽ. കുട്ടികൾക്കൊക്കെ സ്വന്തം പൊരയെന്ന് ഭക്ഷണം കൊടുത്ത് ദിർസ് നടത്തും. ആരും ശമ്പളം കൊടുക്കാനില്ല, ശമ്പളമൊന്നുമില്ല. സ്വന്തം പൊരയില് സ്വന്തം പാടത്തുണ്ടാവുന്ന നെല്ല് കൊണ്ട് നെല്ല് കുത്തിയിട്ട് ആ കുട്ടാൻ വേണ്ടി, നെല്ല് കുത്താൻ വേണ്ടി സ്ത്രീകളെ നിർത്തിയിരുന്നു. അത് അരിയാക്കിയിട്ട് അത് വേവിച്ച് അത് ഭക്ഷണമാക്കി കൊടുക്കും. ഭാര്യക്ക് മാനസിക രോഗമായിരുന്നു. പാങ്ങക്കാരന്റെ ഭാര്യക്ക് മാനസിക രോഗത്തിൽ ഭാര്യ മരിച്ചു. വേറെ കല്യാണമൊന്നും കഴിച്ചില്ല. മാനസിക രോഗിയായിരുന്നു ഭാര്യ. അങ്ങനത്തെ ഒരു സുഖവും ഉണ്ടായില്ല. ഭാര്യയെ കൊണ്ടും സുഖമില്ല. പിന്നെ പിന്നെ ഈ പണിയൊക്കെ നടക്കും. പുരയിൽ സുഖമില്ല. പുരയിൽ ഒരു തരത്തെ ഒരു അരഭ്രാന്ത് പോലത്തെ ഒരു ഭാര്യ. എന്നിട്ട് ഈ പണിയൊക്കെ 56 വയസ്സാവുമ്പോഴത്തേന് ഇതൊക്കെ മനുഷ്യണ്ടാക്കി. എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് എന്ന് കയ്യും കണക്കുമില്ല. വളരെ ചിന്തിക്കണം. നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നത് ശരിയല്ല. ആലി മുസ്ലിയാരെ, നിങ്ങളെ മാർഗത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആലി മുസ്ലിയാരോട് പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ പാങ്ങില അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ഈ നിലക്ക് പോട്ട് മുന്നോട്ട് പോകരുത്. ഒരു ഭരണകൂടത്തിനെതിരെ സായുധ വിപ്ലവം നടത്താൻ പാടില്ല. അത് തെറ്റാണ് എന്ന് ആലി മുസ്ലിയാരോട് പറഞ്ഞ ആൾ പാങ്ങക്കാരനാണ്. പറഞ്ഞതുപോലെ സംഭവിച്ചു. ആലി മുസ്ലിയാര് മുഖ്ലിസായിരുന്നു, പാങ്ങക്കാരൻ മുഖ്ലിസായിരുന്നു. രണ്ടാൾക്കും അള്ളാഹുടെ കയ്യിൽ നിന്ന് കൂലിയൊക്കെ കിട്ടും, മുഖ്ലിസീങ്ങളാണ്. പക്ഷേ പാങ്ങക്കാരൻ നടന്നതാണ് പുലർന്നത്. ആലി മുസ്ലിയാരെ പിടിക്കപ്പെട്ടപ്പോൾ, വാര്യം കുന്നത്തിനെയും പിടിക്കപ്പെട്ടപ്പോൾ 10,000-ക്കണക്കിന് മുസ്ലിം വീടുകളിൽ കയറി ബ്രിട്ടീഷ് പട്ടാളം നിരങ്ങിയിട്ട് അവിടെ തോന്നിയാസം ചെയ്തു. ഇത് നേരത്തെ മനസ്സിലാക്കാൻ ആലി മുസ്ലിയാർക്ക് കഴിഞ്ഞില്ല. അതും പാങ്ങിലാണ്.
ഇതിനൊക്കെ വലിയ ചർച്ചകളുണ്ട്, ഇതിലൊക്കെ വലിയ കടകൾ കിടക്കുന്നുണ്ട്. ആ മനുഷ്യനാണ് ഇത്ര ദീർഘദൃഷ്ടിയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഉണ്ടാവൂല. അദ്ദേഹമാണ് ഉപ്പി സാഹിബിനെയും കൂട്ടിയിട്ട് ജസ്റ്റിസ് പാർട്ടി ഉണ്ടാക്കിയത്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം ജനാധിപത്യ ശക്തി ജസ്റ്റിസ് പാർട്ടിയാണ്. ആ ജസ്റ്റിസ് പാർട്ടി ഉണ്ടാക്കിയതും അദ്ദേഹം തന്നെയാണ്. അതേസമയത്ത് അദ്ദേഹം മുദരിസ് എന്ന് പറഞ്ഞാൽ യമനിൽ നിന്നും സുഡാനിൽ നിന്നും മിസറിൽ നിന്നുമൊക്കെ ആളുകൾ കുട്ടികൾ ബഹുമാനപ്പെട്ടവരുടെ സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു. കേരളത്തിലെ ആദ്യത്തെ അറബി കോളേജ് പട്ടിക്കാട് ജാമ്യ ആനൂരിയ അല്ല, കേരളത്തിലെ ആദ്യത്തെ ഉന്നത കലാലയമായ അറബി കോളേജ് താനൂർ ഇസ്ലാഹാണ്. താനൂർ ഇസ്ലാഹിനെ അസ്ഥിവാരമിട്ടതും ഇസ്ലാഹിനെ ഇസ്ലാഹാക്കി മാറ്റിയതും എല്ലാം പാങ്ങക്കാരനാണ്. അതേസമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരിൽ സന്ധിയില്ലാതെ സമരം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. പക്ഷെ സമാധാനപരമായിട്ട് ആയുധം ഉപയോഗിച്ചല്ല. വാര്യംകുണ്ടത്തിന്റെ മാർഗവും പാങ്ങക്കാരന്റെ മാർഗവും വ്യത്യാസമുണ്ട്. പാങ്ങക്കാരന്റെ മാർഗത്തിലാണ് എന്നും സമസ്ത ഒരിക്കലും അക്രമത്തിനുണ്ടാവില്ല. മനസ്സിലാവണില്ലേ? വളരെ ചിന്തിക്കണം, ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മളെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇവിടെ ചരിത്രം അറിയൂല. ചരിത്രം അറിയാത്തത് കൊണ്ട് എന്താവുന്നറിയോ? പുതിയ കുട്ടികൾക്ക് ഒരു വിവരവും ഇല്ല. തീവ്രവാദികൾ മുതലെടുക്കാൻ പാടില്ല. സമസ്ത ഒരിക്കലും തീവ്രവാദത്തിന്റെ കൂടെ ഉണ്ടാവുകയില്ല. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം, പക്ഷെ ആയുധം ഉപയോഗിച്ചല്ല. സുഭാഷിന്റെ മാർഗമായിരുന്നില്ല മാർഗം. സുഭാഷിന്റെ മാർഗത്തിലായിരുന്നു അലി മുസ്ലിയാർ വാര്യം കൊണ്ടത്തും. അതിവിടുത്തെ ആലിമ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ആ മാർഗം പരാജയപ്പെടുകയും ചെയ്തു. ഗാന്ധിജിയുടെ മാർഗമാണ് പിന്നീട്. ആ മാർഗത്തിലായിരുന്നു സമസ്ത നയപരമായി. സമസ്തയുടെ മാർഗം ഗാന്ധിജിയുടെ മാർഗമാണ്. തിന്മക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുക, എന്നാൽ ആയുധം ഉപയോഗിച്ചൊന്നും ചെയ്യുക. ഒരു ഭരണകൂടത്തിനെതിരെ ആയുധം എടുക്കൂല. ഇവിടെ ആരും ബേജാറാകണ്ട, ഒരു സർക്കാരും ബേജാറാവണ്ട. സമസ്ത ഉള്ള കാലത്തോളം ഇവിടെ ഒരു തീവ്രവാദിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു തീവ്രവാദവും ഇവിടുത്തെ മദ്രസയിൽ പഠിപ്പിക്കൂല. എന്തുകൊണ്ട്? ഇത് പാങ്ങക്കാരന്റെ മാർഗമാണ്. പാങ്ങക്കാരന്റെ മാർഗം തീവ്രവാദിയുടെ മാർഗം അല്ല. വളരെ ചിന്തിക്കണം. ഒക്കെ പറയുമ്പോഴും പ്രഭാഷകരും മനസ്സിലാക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ. ചരിത്രം പഠിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ പ്രഭാഷണം നടത്താൻ പാടില്ല. ആലി മുസ്ലിയാർക്ക് കൂലി കിട്ടുമോ? കൂലി കിട്ടിയേക്കാം, കിട്ടും, കിട്ടൂലാന്നൊന്നും ഇവിടെ വാദമില്ല. പക്ഷേ മാർഗം എന്ന് പറയുന്നത് ഒരു ജനത്തെ കുരുതി കൊടുത്തിട്ടൊരു മാർഗം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇത് വളരെ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അത് നമ്മുടെ മാർഗമായത്? അത് മുത്ത് മുഹമ്മദ് മുസ്തഫ, ആ മാർഗമാണ്. ആ മാർഗം